അരിയനൂർ കാർഷിക സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ച പാനൽ ഡി സി സി അംഗീകാരമില്ലാത്തതാണെന്നും ടി ആർ സുഗു, ഹുസൈൻ പാറക്കൽ, ശശികുമാർ എന്നിവർ ഉൾപ്പെട്ട പാനലിനാണ് അംഗീകാരമെന്നും കാണിച്ച് ഇറക്കിയ ഫ്ലക്സുകൾ നോട്ടീസിനുമെതിരെ കോടതി സ്റ്റേ നൽകിയത്. നിലവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ച പാനലാണ് മത്സര രംഗത്ത് ഉള്ളതെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കെ മുരളീധരൻ പറഞ്ഞു. ബാങ്കിൽ മക്കൾക്കും ഭാര്യമാർക്കും ജോലിയുള്ളവരെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാക്കിയാൽ അത് അഴിമതി ആരോപണങ്ങൾക്ക് കാരണമാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കഴിവും പരിചയ സമ്പന്നതയുമുള്ളവരാണ് മത്സര രംഗത്തുള്ളതെന്നും മറ്റുള്ള അപവാദങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ഇടത് പാർട്ടിയെ സഹായിക്കാനാണ് കോൺഗ്രസിലെ ചിലർ ശ്രമിക്കുന്നതെന്നും പി കെ മുരളീധരൻ പറഞ്ഞു. ബാങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച 19-ാം തീയതി ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ. കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വടക്കേത്ര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഊഹാപോഹങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പഴയനൂർ ഫാർമേഴ്സ് ബാങ്ക് രൂപം കൊണ്ട അന്ന് മുതൽ ഇന്ന് വരെ സഹകരണ ജനാധിപത്യ മുന്നണിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ജനാധിപത്യ സഹകരണ മുന്നണി ആണ് അധികാരത്തിലുള്ളത്. ഭാവിയിലും അത് മാറാൻ പോകുന്ന മറ്റ് സാഹചര്യങ്ങളൊന്നും തന്നെ നമുക്കില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഇന്ന് പഴയന്നൂര് ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 12 പേരുടെ ജനാധിപത്യ സഹകരണ മുന്നണി ഇപ്പോഴത്തെ നിലവിലുള്ള ബാങ്ക് പ്രസിഡന്റും മുൻ ബാങ്ക് പ്രസിഡന്റും ഉൾപ്പെടെ ഉള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാനലാണ് മത്സരരംഗത്ത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ പാനലിലുള്ള 9 പേരെ നിലനിർത്തിക്കൊണ്ട് റിബലായി മത്സരിക്കുന്ന 3 പേരും കൂടി ഞങ്ങളുടെ ഫോട്ടോവിൻ്റെ കൂടെ അവരുടെ ഫോട്ടോയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പല സന്ദർഭത്തിലും അത് ഒഴിവാക്കാൻ വേണ്ടി അവരോട് ആശയവിനിമയം നടത്തിയെങ്കിലും അതിന് തയ്യാറാവാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇഞ്ചക്ഷൻ നമ്മൾ മൂവുകയും ഇഞ്ചക്ഷൻ ഗ്രാൻഡായി കിട്ടുകയും ചെയ്തിട്ടുള്ള വിവരം ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. പോലീസിൽ പരാതി കൊടുത്തു, റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തു, പക്ഷേ അവരൊന്നും അനുസരിക്കാൻ തയ്യാറാവാതെ ഞങ്ങളുടെ അനുവാദമോ സമ്മതമോ ഒന്നും കൂടാതെ ഞങ്ങളുടെ ഫോട്ടോയും നമ്പറും വെച്ച് അതിൽ അവരുടെ 3 പേരുടെ പേരുകളും നമ്പറുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആളുകളുടെ ഉള്ളിൽ സംശയമുണ്ടാക്കുന്ന രീതിയിൽ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കോടതിയിൽ ഞങ്ങൾ പറയുകയും കോടതി അത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ അവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും ഇപ്പോഴും അവരത് തന്നെ തുടരുന്നു, കോടതി അലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ചെയ്യാറുള്ളതുപോലെ പ്രവർത്തക കൺവെൻഷൻ വിളിച്ച് ആ പ്രവർത്തക കൺവെൻഷനിൽ നിന്ന് 7 അംഗങ്ങളെ പഞ്ചായത്ത് ഈ ബാങ്കിൻ്റെ ഭരണസമിതിയിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി. ആ 7 പേരും കൂടി ഇരുന്ന് തീരുമാനിക്കാൻ ചില നിർദ്ദേശങ്ങൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഈ കൂടിയ പ്രവർത്തക സമ്മേളനത്തിലും വന്നിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി നടപ്പിലാക്കണ വേണ്ടിയാണ് ഈ 7 ആളുകളെ കമ്മിറ്റിയെ ഏൽപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സൊസൈറ്റിയിൽ ഇപ്പോഴുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ നിന്ന് 40% പുതിയ ആളുകളായിരിക്കണം, പുതുമുഖങ്ങളായിരിക്കണം എന്ന് പാർട്ടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്നവരുടെ മക്കളോ ഭർത്താക്കന്മാരോ ഈ അച്ഛനോ അതുപോലെ കുടുംബാംഗങ്ങളോ ഒന്നും തന്നെ ഡയറക്ടർ ബോർഡിൽ വരാൻ പാടില്ല എന്നാണ് ജനറൽ ബോഡി നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ബാങ്ക് ഭരണസമിതിയിലെ ഒരംഗത്തിൻ്റെ മകള് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക.
അതുപോലെ തന്നെ മറ്റു അവരുടെ കൂടെയുള്ള മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും അവരുടെ ഭാര്യമാര് ഈ സഹകരണ സംഘത്തിൽ നിന്ന് മാസത്തിൽ 10,000 to 15,000 വരെ കിട്ടാവുന്ന പെൻഷൻ വിതരണത്തിൻ്റെ കമ്മീഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് പേരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് പാനൽ നമ്മൾ ഉണ്ടാക്കിയത്. അതിൽ നിലവിൽ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന വ്യക്തി ഒക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മകളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആദ്യമൊക്കെ അതിന് തയ്യാറായതുകൊണ്ട് ഞങ്ങൾ പാനലിൽ ഉൾപ്പെടുത്തി. പക്ഷേ പിന്നീട് പാനലിൽ ഞങ്ങൾ നോമിനേഷൻ ഞാൻ കൊടുക്കും, ഞാൻ മത്സരിക്കും, പക്ഷേ എൻ്റെ മകളെ ഒഴിവാക്കില്ല എന്ന ധാർഷ്ട്യത്തോടുകൂടി സമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. ഭരണസമിതി ഇവിടെ ആളുകൾ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ ബാങ്കിൻ്റെ അകത്ത് ഭരിക്കുക പിന്നെ ജോലി ചെയ്യുകയും അച്ഛനും ഭർത്താക്കന്മാരും പുറത്ത് ഡയറക്ടർ ബോർഡ് ആവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്ക് ആലോചിച്ചാൽ അറിയാം. അത് അഴിമതിക്ക് കളമൊരുക്കുന്ന സാഹചര്യമാണ്, കുടുംബവാഴ്ചയ്ക്ക് പിന്നെ എന്താ കളമൊരുക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ ബോഡി തീരുമാനിച്ചിട്ടുള്ള തീരുമാനം നടപ്പിലാക്കുന്നതുമായി മുന്നോട്ട് പോകാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഈ തെരഞ്ഞെടുക്കപ്പെട്ട സമിതിയും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമിനേഷൻ കൊടുത്തത്. നോമിനേഷൻ വിഡ്രോ ചെയ്യാനുള്ള 6-ാം തീയതി നോമിനേഷൻ കൊടുത്തു, 7-ാം തീയതി സ്ക്രൂട്ടിനി നടത്തി, 8-ാം തീയതി 5 മണി വരെയും ഞങ്ങൾ സമവായ ചർച്ചയ്ക്ക് വേണ്ടി ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. 8-ാം തീയതി 1 മണിക്ക് മുൻ പിന്നെ ബാങ്ക് പ്രസിഡൻറ്റും ഇപ്പോഴത്തെ ബാങ്ക് പ്രസിഡൻറ്റും ടി ആർ അയ്യപ്പനും അതുപോലെ തന്നെ സി ശിവകുമാറും അല്ല വി കെ ശിവകുമാറും ഈ പറഞ്ഞ വ്യക്തികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പക്ഷേ അവർക്ക് യാതൊരു ധാരണയ്ക്കും തയ്യാറാവാതെ നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ 12-അംഗ പാനല് ബാക്കി ഉള്ള ഡമ്മി സ്ഥാനാർത്ഥികളെയൊക്കെ പിൻവലിച്ച് ഞങ്ങൾ മത്സരരംഗത്തേക്ക് വന്നു. ബാക്കിയതല്ല, അവർ സ്വയം ഒഴിവായി മാറി നിന്ന് പ്രതികരിക്കേണ്ട ആളുകളായിരുന്നു, സഹകരിക്കേണ്ട ആളുകളായിരുന്നു. മറിച്ച് അധികാരം അതുപോലെ തന്നെ കുടുംബത്തെ വരുമാനവും ഒക്കെ സഹകരണ സംഘം മുഖേന ഉണ്ടാക്കാം എന്ന് ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കെതിരായിട്ട് മാത്രമാണ് ഒരു നിലപാടെടുത്തിട്ടുള്ളത്. ഈ നിലപാട് ശരിയാണെന്ന് 19-ാം തീയതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ജനാധിപത്യ വിശ്വാസികളുടെ സഹകരണവും സ്നേഹവും വോട്ടും അഭ്യർത്ഥിക്കുകയാണ്. താക്കീതോ അതോ നടപടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അത് കഴിഞ്ഞാൽ? അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ്. പാർട്ടി നേതൃത്വം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പത്രമാധ്യമങ്ങളിൽ ഓരോ ദിവസവും വരുന്ന ന്യൂസുകളൊക്കെ തന്നെ DCC പ്രസിഡന്റ് എടുക്കുന്ന നിലപാടിനെതിരായിട്ടുള്ള മാധ്യമ വാർത്തകൾ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു സമവായ ചർച്ചയ്ക്ക് DCC പ്രസിഡന്റ് തയ്യാറാവാത്ത ഇതിൻ്റെ പരിണത വരാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ജനാധിപത്യ സഹകരണ മുന്നണിയോ പഴയനോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോ UDFൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയോ ഒന്നും തന്നെ ഒരു യാതൊരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല. വിഭാഗീയ പ്രവർത്തനം നടത്തി തൻ്റെ സ്വന്തം കാര്യങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി 3 വ്യക്തികൾ നിന്നതിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പിന്നെ ശരിയായ രീതി. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള വിഭാഗീയ ചിന്താഗതിയില്ല. അവർ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള കൺഫ്യൂഷൻ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വായിച്ചവർക്ക് സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളുടെ ഫോട്ടോ ഞങ്ങളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയും. ഒരു കുടുംബത്തിലെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഇതിൽ പാനലിലുണ്ട്. ആ സ്ത്രീകളുടെ പിന്നെന്താ താല്പര്യം നോക്കാതെ അവരുടെ അറിവില്ലാതെ അവരുടെ സമ്മതമില്ലാതെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് അവരുടെ ഫോട്ടോ പിന്നെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ കഴിയുക? ഈ രാജ്യത്ത് നീതി നിയമമൊക്കെ ഇല്ലേ? അപ്പോൾ എന്ത് വില കൊടുത്തും എതിരാളികളെ സഹായിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ പ്രസ്ഥാനത്തിന് തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന കൂടി ഇതിലുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇത് നമ്മുടെ സൊസൈറ്റിയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ശ്ലാഘനീയമായ പ്രവർത്തനത്തിന് അതിലേറെ അഭിമാനകരമായ മുന്നേറ്റത്തിന് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളും സഹകരണ സഹകാരികളും ഒക്കെ തന്നെ ഈ പഴയനു സഹകരണ ബാങ്കിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ജനാധിപത്യ സഹകരണ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്തുകൊണ്ട് നേടിത്തരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം.